ക്യാമറ ഓൺ ആയില്ലേ? നല്ല വൈബാ, നല്ല മഴയൊക്കെ പെയ്തിട്ട് അത് ആസ്വദിച്ച് നിൽക്കായിരുന്നു. അപ്പൊ ഇല്ലേ, നമുക്ക് ഇന്നൊരു ചിക്കൻ ഗ്രില്ലാക്കി നോക്കിയാലോ. നല്ല തണുപ്പൊക്കെ ആണല്ലോ, അപ്പൊ ചിക്കൻ ഗ്രില്ലാക്കി അടിപൊളിയായിരിക്കും. അപ്പൊ നമുക്ക് നേരെ ചിക്കൻ ഗ്രില്ലാക്കാനുള്ള പരിപാടിയിലേക്ക് പോകാം. അതിന് മുമ്പായി എന്റെ കൂടി ആദ്യമായി കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ കൂടിയിലേക്ക്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഗ്രില്ലിൻ്റെ മിക്സൊക്കെ തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ ഉള്ളിയാണ് മുഴുവനായിട്ട് നമ്മൾ ഇതിൽ കട്ട് ചെയ്ത് ഇടുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് തക്കാളി എടുക്കാം. വലിയ തക്കാളിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഒരു വലിയ ഉള്ളിയും ഒരു വലിയ തക്കാളിയുമാണ് നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നത്. പിന്നൊരു 15 അല്ലി വെളുത്തുള്ളി, പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചതാണ്, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നൊരു 4 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതാണ്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മിക്സ് ഈ പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ മിൽക്കിമിസ്റ്റിൻ്റെ കട്ട തൈരാണ്, നമ്മൾ സാധാ കിട്ടുന്ന തൈരല്ല, ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നാരങ്ങാ നീര്, 1/2 മുഴുവനായിട്ടുള്ള പിഴിഞ്ഞെടുത്ത നാരങ്ങാ നീരാണിത്, ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവും കുറവായിരിക്കും, അതുപോലെ നല്ല കളർ നമുക്ക് ഇതെല്ലാം നമുക്ക് ലഭിക്കും. ഇനി അത്യാവശ്യത്തിന് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് ആവശ്യാനുസരണം ഇട ചെയ്ത് കൊടുക്കുന്നതാണ്. എരിവ് കൂടുതലുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് കുറച്ചായിട്ടും ചെയ്യാം. ഇനി നമുക്ക് ഗരം മസാല, അത് ആവശ്യത്തിന് ഇട ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വലിയ ജീരകവും ചെറിയ ജീരകവും പൊടിച്ചെടുത്തതാണ്, അത് ആവശ്യമുള്ളവർക്ക് ഇട ചെയ്യാം, ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇട ചെയ്യാം, അല്ലാത്തവർ ഇത് ഓപ്ഷണലായിട്ട് യൂസ് ചെയ്താൽ മതി. ഇത് കുറച്ച് നമുക്ക് ഇതിലേക്ക് ഇട ചെയ്യാം. ഇനി നമുക്ക് മഞ്ഞൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രിൽ ചിക്കൻ്റെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കണം. അതിന് നമുക്ക് ചിക്കൻ എടുക്കാം. അപ്പോൾ ഗ്രില്ലിൻ്റെ മസാല ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് ലൈൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് മസാല ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോ ലൈനിലും നന്നായി മസാല പിടിക്കണം. നമ്മളിവിടെ ഏകദേശം 1.5 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒന്ന് തന്നെ നല്ല വലിപ്പമുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രില്ലിൻ്റെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു 4 to 5 അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഗ്രിൽ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 6.5 മണിക്കൂറായി വെച്ചിട്ട്, ഇപ്പോൾ ഇവിടെ രാത്രിയായി. അപ്പോൾ നമുക്കിത് സെറ്റാക്കാം. അതിന് മുന്നേ കരിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഈ ഗ്രില്ലൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ കരി സെറ്റാക്കിയിട്ട് വരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കരിയൊക്കെ കത്തി വരുന്നുണ്ട്, നല്ല രീതിയിൽ കത്തി വരുന്നുണ്ട്. മൊത്തമായിട്ട് കത്തി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇതിലേക്ക് മാറ്റാം.
അപ്പോ ഈ ഗ്രില്ലും ഈ സ്റ്റാർട്ടറൊക്കെ നമ്മൾ പുതിയതായിട്ട് വാങ്ങിയതാണ്. ഇതിന്റെ ഉദ്ഘാടനം ആണ് ശരിക്കും. അപ്പോ ആർക്കെങ്കിലും ഈ ഗ്രില്ലും അതേപോലെ സ്റ്റാർട്ടറൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇടാം. പിന്നെ ഇതിന്റെ റിവ്യൂ ഒക്കെ ഓൾറെഡി എടുത്തതാണ്, ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ ആർക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ. അപ്പൊ കരിയൊക്കെ നന്നായി കത്തി വന്നിട്ടുണ്ട്. ഇതിൽ നെല്ല ഇതിലോട്ടേക്ക് മാറ്റാം. ഇപ്പൊ നമുക്ക് ഈ ഗ്രില്ലിൽ ഇതിന്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ്റെ കാല് നമുക്ക് ഫസ്റ്റ് ഇങ്ങോട്ട് വെക്കാം. റെഡി ആയി വരട്ടെ. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു സൈഡും കൂടി നല്ലോണം വെന്ത് വരട്ടെ. നമുക്ക് ഇടക്കിടക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ പണി കിട്ടും. അതിനാണ് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. റെഡി വരുന്നുണ്ട്. നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പം നല്ലോണം ഒന്ന് വെന്ത് വരും. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പൊ നമ്മളെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. ഫസ്റ്റ് ട്രിപ്പ് നമുക്കിത് സെക്കൻഡ് ട്രിപ്പാണ് നമ്മളിപ്പോ റെഡി ആയി കൊണ്ടിരിക്കുന്നത്. ഉള്ള ചൂടായി വെക്കാൻ നമ്മള് മൂടി വെക്കാം. ഇപ്പോൾ നമുക്കിതൊന്നും കൂടി മൂടി വെച്ച് നല്ലോണം വെന്ത് വരട്ടെ. അപ്പോൾ നമ്മൾ ഈ ചിക്കനും വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. യെസ്, അപ്പോൾ നമ്മളെ ഗ്രില്ലൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചെറുതായിട്ടുണ്ടല്ലോ, ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ചെറുനേരം കൊണ്ട് പീയാം. ഇതോടെ വെച്ചിട്ട് എന്നിട്ടോ ഈ ഡിപ്പിലും പിന്നെ ഈ ഡിപ്പിലും പിന്നിത്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഡിപ്പൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഇതിൻ്റെ ലിങ്ക്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മളിത് മൊത്തം ഒന്ന് തീർക്കട്ടെ. ഓക്കെ.